അസ്സലാമു അലൈക്കും, ഞാൻ തസ്ലി പനക്കൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കഴിഞ്ഞ ലോക്ക്ഡൗണിൽ തുടങ്ങിയ ഒരു കോഴിപ്രാന്താട്ടം. ഇതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ, അതായത് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഇങ്ങനെ കടയിലെ കോഴിമുട്ട വാങ്ങി മക്കൾക്ക് കൊടുക്കണോ, വീട്ടിൽ ഒരു രണ്ട് കോഴിനെ വളർത്തിയാൽ മക്കൾക്ക് നല്ല മുട്ട കൊടുത്തൂടെ എന്ന് എപ്പോഴും പറയും കേട്ടോ. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉമ്മയുടെ കുറച്ച് കോഴികളുണ്ട്, അവരിട്ട കോഴിമുട്ട ഞാൻ എടുത്തു കൊണ്ടുവരും. അപ്പം അതെടുത്ത് കൊണ്ടുവരുമ്പോൾ എൻ്റെ ബ്രദേഴ്സിനുണ്ട് ഒരു സൗണ്ടാണ്. അതായത് അവർക്ക് കഴിക്കാനുള്ള മുട്ട ഞാൻ അടിച്ചു മാറ്റാന്നുള്ള സിഗ്നലാണത്. എനിക്ക് കുഞ്ഞിനാൾ തൊട്ടേ കോഴികളെ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം വീട്ടിൽ ഉമ്മക്ക് അത്യാവശ്യം കോഴികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വളർന്നുകൊണ്ടായിരിക്കാം എനിക്ക് കോഴിയെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവിടെ ഹസ്ബൻഡിനോ എൻ്റെ മോക്കോ ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഗതിയാട്ടോ ഈ കോഴി. പക്ഷെ ഞങ്ങൾ വല്ലാണ്ട് പിന്നാലെ കൂടിയപ്പോൾ ഞങ്ങൾക്ക് എന്താക്കി, ചെറിയൊരു മരത്തിൻ്റെ കൂടും നാല് കോഴികളെ വാങ്ങി തന്നു കേട്ടോ. ഹസ്ബൻഡ് വിചാരിച്ചത് എന്താണ്, ഞങ്ങളൊരു ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് വളർത്തി ഞങ്ങൾക്കിത് മടുക്കാൻ മതിയാവുമെന്ന് കരുതി. പക്ഷേ അതല്ല, ഞങ്ങൾ പിന്നെ അത് നല്ല ഉഷാറാക്കി നോക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു കോഴിക്കൂടൊക്കെ ഉണ്ടാക്കി അതിൽ കുറച്ച് കോഴികളെയൊക്കെ വാങ്ങിത്തരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ കോഴിക്കൂട്. അപ്പം ഈ കൂട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കൂട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് കയറിയൊക്കെ നിന്ന് ക്ലീനൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നല്ലോണം കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലൊക്കെ കയറും. അപ്പോൾ പകൽ സമയത്ത് ഞങ്ങൾ കൂട്ടിലല്ല കേട്ടോ നിർത്തുക, ഒരു 5 സെൻറ് സ്ഥലത്ത് കൂടിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്, 5 സെൻറ് സ്ഥലത്ത് ചുറ്റും വല കെട്ടി നെറ്റൊക്കെ ഇട്ട് അതിലിട്ട് കോഴികളെ നിർത്തുക. ഈ നാടൻ കോഴികളെന്ന് പറഞ്ഞാൽ വർഷത്തിൽ മാക്സിമം 70 മുട്ടയാട്ടോ ഇട. അതുകൊണ്ട് തന്നെ നാടൻ കോഴികളെ വളർത്താൻ അധികം ആരും ഇഷ്ടപ്പെടാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാവരും നാടൻ കോഴി വളർത്താനും അതിൻ്റെ മുട്ടയ്ക്കൊക്കെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അപ്പം ഇത് ഈ കൃഷിയിലേക്ക് മുന്നോട്ട് വരുന്നത്. നമ്മുടെ വീട്ടിൽ രണ്ട് കോഴി അല്ലെങ്കിൽ മൂന്ന് കോഴി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ട നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ കോഴികൾ ഇപ്പം എല്ലാവരും ചെയ്യുന്നത് എന്ന് വെച്ചാൽ കോഴികളെ ഇങ്ങനെ ഒരു റൂമുണ്ടാക്കി അതിൽ കുറച്ച് വെള്ളവും തീറ്റയൊക്കെ കൊടുത്തിട്ട് അതിൽ നിർത്തും. പക്ഷെ അത് അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ മുട്ടയായിരിക്കില്ല കേട്ടോ. അതേപോലെ ഇറച്ചിയായിരിക്കില്ല ആ കോഴിക്കുണ്ടാകുന്നത്. നമ്മൾ നാടൻ കോഴികളെ അഴിച്ചിട്ട് വളർത്തുമ്പോൾ അവരെല്ലാം കൊത്തിത്തിന്നു. അങ്ങനെ കൂടാതെ നമ്മൾ കൊടുക്കുന്ന ഫുഡും നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ നല്ല ഒരു മുട്ടയും ഇറച്ചിയും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ നാടൻ കോഴി വളർത്തേണ്ടത്. ഞാൻ ചെയ്യാറ് പകൽ കൂടിൻ്റെ പുറത്ത് പറഞ്ഞല്ലോ ഇങ്ങനെ വളർത്തും, വൈകിട്ടായാൽ പറമ്പിലേക്ക് അയച്ചു വിടുകയാണ് ചെയ്യാറ്. യൂട്യൂബിലെ എക്കോൺ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, അതിൽ സണ്ണിച്ചേട്ടൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ കാണാറുണ്ട്. കാരണം എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്നൊന്ന് കോഴിയെ വളർത്തുന്നില്ലെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അതായത് എക്കോൺ മീഡിയ യൂട്യൂബിലെ വീഡിയോ കണ്ട് ഞങ്ങൾ തുടങ്ങി.